ബിഗ് ബോസിലെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൗസിൽ എല്ലാവരും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ദോശയും വെജിറ്റബിൾ കറിയും എന്തുമാണ് അവിടെ എല്ലാവരും കഴിക്കുന്നത്. പക്ഷെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും കഴിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഹൗസിൽ ഒരു തരി ഉപ്പ് പോലും ബാക്കിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കറിയിൽ ഉപ്പിടാനായിട്ട് സാധിച്ചിട്ടില്ല. ഓരോരുത്തരും ഭക്ഷണം എടുത്തിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പറയുകയാണ്, ഉപ്പില്ലാത്ത കഞ്ഞി പോലെയായി ജീവിതമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം അത് അനുഭവത്തിൽ വന്നു. അതെ, ഉപ്പില്ലാതെ കഴിക്കാൻ ഒരു ടേസ്റ്റും ഇല്ല എന്നാണ് ഓരോരുത്തരും പറയുന്നത്. ഉപ്പിൻ്റെ വില ഇപ്പോഴാണ് മനസ്സിലായത്. എരിവില്ലെങ്കിലും കഴിക്കാം, പക്ഷെ ഉപ്പ് മസ്റ്റാണ് എന്നാണ് ഋഷി പറഞ്ഞത്. അപ്പോൾ ഇതിനിടയിൽ യമുന പറയുന്നുണ്ട്, ഇതുപോലെ തന്നെയാണ് പല ആൾക്കാരും നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ആദ്യം അവർക്കൊന്നും വാല്യൂ കൽപ്പിക്കില്ല, പക്ഷെ അവർ ഇല്ലാതാകുമ്പോഴാണ് അവർ എത്രത്തോളം നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുക എന്ന് പറയുന്നു. പിന്നീട് ഗബ്രി പറയുന്നുണ്ട്, ഇത് പവർ ടീമിൻ്റെ ഫോൾട്ടാണ്. പവർ ടീമാണ് ഇതെല്ലാം അന്വേഷിക്കേണ്ടത്. കാരണം അലമാരിയുടെ കീ അവരുടെ കയ്യിലായിരുന്നു. അതുകൊണ്ട് തന്നെ അലമാരി ചെക്ക് ചെയ്ത് എന്തൊക്കെ സാധനങ്ങൾ ഇല്ല എന്ന് നോക്കേണ്ടത് അവരായിരുന്നു. അവർ അവരുടെ ഡ്യൂട്ടി കൃത്യമായി നോക്കിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായത്. കിച്ചൺ ടീമിലെ മെമ്പേഴ്സ് വിചാരിക്കും, ഇവിടെ ഇപ്പോൾ ഉപ്പ് തീർന്നാൽ തന്നെ എക്സ്ട്രാ ഒരു പാക്കറ്റ് ഉപ്പ് അതിനുള്ളിലുണ്ട് എന്നാണ് കിച്ചൺ ടീമിലെ മെമ്പേഴ്സ് വിചാരിക്കുക എന്ന് യമുന അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഋഷി ചോദിക്കുന്നു, ഇനി മൂന്ന് നേരവും ഇത് തന്നെയാണോ, ഉപ്പില്ലാതെ തന്നെയാണോ കഴിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഗബ്രി പറഞ്ഞു, മൂന്ന് നേരമല്ല, ഇനി തിങ്കളാഴ്ച വരെ ഇതേപോലെ ഉപ്പില്ലാത്ത ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. ഇതിനിടയിൽ അർജുൻ പോയിട്ട് അവിടെ പവർ ടീമിലാണല്ലോ അർജുൻ അവിടെ പോയിട്ട് കീ എടുത്ത് അലമാരി തുറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ജാം എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ജാമും അപ്പവും കൂട്ടി കഴിക്കാനായിട്ട്. ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ.